ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കാണാം അപ്പോൾ ആദ്യം രണ്ട് കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച മുട്ടൊന്നും എടുക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം അപ്പോൾ രണ്ട് വലിയ മുട്ടയ്ക്കുള്ള അളവുകളാണ് ബാക്കിയുള്ളതും കൂടെ പറയുന്നത് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡൈലിയൂട്ടായിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്താലും മതി അപ്പോൾ ഇത് ബീറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മധുരം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും കൂടി ചേർക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് ഏലക്കായുടെ കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഡയറക്റ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിനെ നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ട കട്ടയായിട്ട് ഓരോ സ്ഥലത്ത് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് ബാച്ചായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ബാച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് കുറച്ചും കൂടി ഒരു ലൂസായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ്സും കൂടി ചേർക്കുന്നുണ്ട് അപ്പം മൊത്തം ഒരു കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് മെഷർമെൻറ്റ് കപ്പിൽ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി റവയാണ് അതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി മാറ്റിവെക്കണം ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ കട്ടി ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ലൂസാക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തോ കൊടുക്കാം അപ്പം ഞാനിവിടെ അതിന് മുമ്പായിട്ട് ഒരു ചെറുപഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇത് വന്നിട്ട് കൺസിസ്റ്റൻസി കറക്റ്റാണ് അതുകൊണ്ട് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചില റവകളുടെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചില റവകൾ ഇരുന്ന് ഇങ്ങനെ കുതിർന്നു പോകും അപ്പോൾ ലൂസാക്കാനായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ പഴം ചേർക്കുമ്പോൾ ഇതുപോലെ ചേർത്താൽ മതി മിക്സിയിൽ അടിച്ച് ചേർക്കരുത് അപ്പോൾ നമുക്കിതിങ്ങനെ ഈ സ്നാക്കിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ്സിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു തിക്നസ് നമുക്ക് വേണം അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കുക ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നെയ്യാണെങ്കിൽ ഒരു നെയ്യിൻ്റെ മണം കിട്ടും നമ്മുടെ സ്നാക്കിന് ഇത് നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് എണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി എല്ലാ കുഴികളിലും ഒരു മുക്കാൽ ടീസ്പൂൺ വീതം ഇത് ഒഴിച്ചു കൊടുക്കുക അത് കുഴികളുടെ വലിപ്പം അനുസരിച്ച് മുക്കാൽ ടീസ്പൂൺ അല്ല മുക്കാൽ ഭാഗത്തോളം ഇത് ചെറിയ ചെറിയ കുഴികളാണ് ഏകദേശം മുക്കാൽ ടീസ്പൂൺ ആയെന്ന് ഇതിനെ കണക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി മൂടി വെക്കുക ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ ഇതേ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കാം നമുക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ മുകൾ വശം കാണുമ്പോൾ റെഡി ആവാത്ത പോലെ തോന്നുന്നുണ്ട് ആദ്യം കണ്ടില്ലേ ഒന്നും കൂടി ആവാനുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നടുവശത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക കാരണം അവിടെയാണ് പെട്ടെന്ന് കുക്ക് ആവുന്നത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവസാനം ഒഴിച്ചു കൊടുക്കണം മറിച്ച് ആദ്യം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനി എല്ലാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള റവ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം പുറമേ കാണുന്ന പോലത്തെ ക്രിസ്മ രസൊന്നും ഇല്ലാട്ടോ നല്ല സോഫ്റ്റ് ആണ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് ചായ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതാണ് അതേ കണ്ടില്ലേ ഉൾവശം ഇരിക്കുന്നത് കണ്ടില്ല എത്ര സോഫ്റ്റ് ആയിരിക്കുന്നതെന്ന് കണ്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാനും കുട്ടികൾക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബ്